വ്യാജ മരുന്ന് പരസ്യങ്ങൾക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് രംഗത്ത് വന്നു. ക്യാൻസർ, പ്രമേഹം, ലൈംഗിക രോഗങ്ങൾ തുടങ്ങി 54 വിഭാഗം മരുന്ന് പരസ്യങ്ങൾ നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇവ വിപണിയിൽ സജീവമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. ഡ്രഗ് കൺട്രോൾ ഇന്റലിജൻസ് ഓപ്പറേഷൻ മാജിക് ആഡ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായ പരിശോധനയും ആരംഭിച്ചു. വന്ധ്യതയ്ക്കും ലൈംഗിക ബലഹീനതകൾക്കുമുള്ള മരുന്നു പരസ്യങ്ങൾ കാണാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാകില്ല. എന്നാൽ ഇവയുൾപ്പെടെ 54 രോഗാവസ്ഥകളുടെ മരുന്നു പരസ്യങ്ങൾ പാടില്ല എന്നാണ് സർക്കാർ ചട്ടം. ചട്ടം അട്ടിമറിക്കുന്നത് പോട്ടെ, മരുന്നുകളെന്ന പേരിൽ നമ്മൾ കഴിക്കുന്ന രാസപദാർത്ഥങ്ങൾ ശരീരത്തിലുണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ അതീവ ഗുരുതരമാണ്. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് പ്രകാരം ക്യാൻസർ, പ്രമേഹം, അപസ്മാരം, ഹൃദ്രോഗം, കുഷ്ഠം, വന്ധ്യത, ലൈംഗിക ബലഹീനത തുടങ്ങി 54 രോഗാവസ്ഥകൾക്കുള്ള മരുന്നു പരസ്യങ്ങൾക്കാണ് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഇത്തരം പരസ്യങ്ങൾ വ്യാപകമാണ്. പരസ്യങ്ങളിലുള്ള മരുന്നു വിതരണക്കാർക്ക് മതിയായ ലൈസൻസ് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓപ്പറേഷൻ മാജിക് ആഡ് എന്ന പേരിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇതുവരെ 25 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പ്രത്യേകിച്ച് ഈ ലൈംഗിക ശേഷി കൂട്ടുക, അതായത് ഇമ്മ്യൂണിറ്റി കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കൂടുതൽ, അതായത് മനുഷ്യൻ്റെ ബലഹീനത്തിന് മുതലെടുത്തുകൊണ്ടുള്ള ഒരു കച്ചവടം നടത്തുമെന്നുള്ള ഒരു പ്രവണതയോടുകൂടിയാണ് അത് നടത്തുന്നത്. അപ്പോൾ അതിന് തടയിടാൻ എന്നുള്ള ഒരു രീതിയിലാണ് ഇൻ്റലിജൻസ് വിഭാഗം ഇങ്ങനെ ഒരു ഡ്രൈവ്, അതായത് കഴിഞ്ഞ ഒരാഴ്ച 5 ദിവസങ്ങളിലായിട്ട് കേരളത്തിലുടനീളമുള്ള ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതാണ് ഞങ്ങൾ 25 കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. പാർശ്വഫലം ഉണ്ടാവും, മറ്റ് കഴിക്കുന്ന മരുന്നുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ദോഷഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. ഇതൊന്നും അറിയാതെ സ്വന്തം വാങ്ങിച്ച് കഴിക്കുക ചെയ്യുന്നത്, യാതൊരു ഡോക്ടറുടെ കൺസൾട്ടേഷനോ ഒന്നും ഇല്ലാതെ അങ്ങനെ ചെയ്യുമ്പോൾ പല അപകടങ്ങളും ഉണ്ടാവുന്നുണ്ടാവും. അത് ഒറ്റപ്പെട്ട അപകടങ്ങളായതുകൊണ്ട് പലപ്പോഴും പുറത്തു പറയില്ല, അറിയില്ല, അങ്ങനെയൊക്കെ വരാം. നടപടിയും ജാഗ്രതയും കർശനമാക്കുമ്പോഴും യുവാക്കളിൽ വലിയൊരു വിഭാഗം അനധികൃത മരുന്നുകളിൽ ആകൃഷ്ടരാകുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചാടരുതെന്നേ ഇവരോട് പറയാനുള്ളൂ. തിരുവനന്തപുരത്ത് നിന്നും ആദിൽ പാലോട്, 24. വ്യാജ മരുന്നുകൾ കേരളത്തിൽ വ്യാപകമാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും അംഗീകൃത ബിരുദം ഉള്ള, ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒക്കെ ഉള്ള ഒരു ഡോക്ടർ നിന്ന്, യോഗ്യനായ ഒരു ഡോക്ടറിൽ നിന്ന് മാത്രം കുറിപ്പടി അനുസരിച്ച് മാത്രമേ നിങ്ങൾ മരുന്ന് വാങ്ങാവൂ. മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ ആലോചിക്കുക, അർത്ഥ ഡോക്ടർ അര ഡോക്ടർ ആളെ കൊല്ലും. അപ്പോൾ നിങ്ങളെപ്പോഴും സ്വന്തമായിട്ട് ചികിത്സ നടത്താൻ പാടില്ല. അതുപോലെ ഈ വ്യാജ മരുന്നുകൾ ആരെങ്കിലുമൊക്കെ വൃത്തികെട്ട പരസ്യങ്ങളെ കൊടുത്ത് നിങ്ങളുടെ ശ്രദ്ധയാകർഷിച്ച് മരുന്നുകൾ വിറ്റഴിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുക. നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ പ്രാഥമിക ചുമതല ആരോഗ്യവകുപ്പിനല്ല, നിങ്ങൾക്കാണ് എന്ന് മറക്കാതെ മനസ്സിൽ കരുതുക.